Hi dear friends, വീണ്ടും നമ്മൾ ചെറിയൊരു വീഡിയോയുമായി വരികയാണ്. പിഎസ്സി ചോദിച്ച ഒരു മേഖലയിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഇതും അജക്റ്റീവ് എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. പിഎസ്സി പലപ്പോഴും ചോദിച്ച ആ ചോദ്യത്തിലേക്ക് സ്വാഗതം. നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് നിയറസ്റ്റും നെക്സ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ് നിയറസ്റ്റിൻ്റെ അർത്ഥം? നിങ്ങൾക്കറിയാം, ഏറ്റവും അടുത്ത, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് കാണിക്കുന്നത്. ഏറ്റവും ചെറിയ അകലം, ദൂരം എന്ന് കാണിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിയറസ്റ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു ദി അതർ, ഒന്നിന് തൊട്ടടുത്തുള്ള, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ തൊട്ടടുത്തുള്ള എന്ന് കാണിക്കുക. അല്ലെങ്കിൽ ഏതൊരു വസ്തുവോ ഏതെങ്കിലും ഒരു മരമോ ഒക്കെ അതിൻ്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ ഒരു കെട്ടിടമോ അതിൻ്റെ തൊട്ടടുത്തെന്ന് കാണിക്കാൻ നെക്സ്റ്റും ആ ഏറ്റവും ദൂരത്തിൽ അടുത്ത് എന്ന് കാണിക്കുവാൻ നിയറസ്റ്റുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം. വെയർ ഈസ് ദ ഡാഷ് എ ടി എം? വെയർ ഈസ് ദ ഡാഷ് എ ടി എം? കിട്ടിയോ? അടുത്തത്, സാജുസ് ഷോപ്പ് ഈസ് ഡാഷ് ടു ദ ഫെഡറൽ ബാങ്ക്. Saju's shop is dashed to the Federal Bank. Nearest ano, next ano? Next, JC lives in the dash house. JC Mola lives in the dash house. Dash house ilana thamasam. Nearest house ilano, next house ilano? Njan indhe karthangal parathittundengilum thettanu sadhyatha ningalkkum kaanunnallalle. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇത് തെറ്റാതിരിക്കത്തുള്ളൂ. ആ ചോയ്സ് അധികം തരാഞ്ഞത് തന്നെ ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരത്തണ്ട എന്ന് ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വെറും രണ്ടേ രണ്ട് ചോയ്സ് കിട്ടിക്കാണുമെന്ന് കരുതുകയാണ്. ഒന്നാമത്തതിൻ്റെത്, വെയർ ഈസ് ദ ഡാഷ് എ ടി എം? നിയറസ്റ്റ് ആണോ നെക്സ്റ്റ് ആണോ? രണ്ടാമത്തത്, സാജൂസ് ഷോപ്പ് ഈസ് ഡാഷ് ടു ദ ഫെഡറൽ ബാങ്ക്. നിയറസ്റ്റ് ആണോ നെക്സ്റ്റ് ആണോ? JC lives in the dash house, nearest ano, next ano? ഇത് നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ആൾറെഡി കണ്ടെത്തി കാണുമെന്ന് ഞാൻ ധരിക്കുകയാണ്. നമുക്ക് നോക്കാം, വെയർ ഈസ് ദ നിയറസ്റ്റ് എ ടി എം? എവിടെയാണ് തൊട്ടടുത്ത എ ടി എം? അപ്പം നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഇത് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഏതിൻ്റെയെങ്കിലും തൊട്ടപ്പുറത്തെ എ ടി എം ഏതാണെന്നൊരു അർത്ഥത്തിലല്ല ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്ത എ ടി എം, ഏറ്റവും ഡിസ്റ്റൻസിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എ ടി എം ഏതാണ് എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം എന്തുകൊണ്ടും ശരിയാണ്. ഇത് ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വെയർ ഈസ് ദ നിയറസ്റ്റ് എ ടി എം? രണ്ടാമത്തെ നോക്കാം, സജുസ് ഹൗസ് ഈസ് ഡാഷ് ടു ദ ഫെഡറൽ ബാങ്ക്. ഇവിടെ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു കെട്ടിടമോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത്, നെക്സ്റ്റ് ടു ദി അതർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് തന്നെയാണ്. സജുസ് ഷോപ്പ്, സജുവിൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ തൊട്ടടുത്താണെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ടു ദ ഫെഡറൽ ബാങ്ക്. അത് നമ്മുടെ ഡിസ്റ്റൻസ് അല്ല, അടുത്ത് നിൽക്കുന്നത്. അടുത്ത് നിൽക്കുന്നത് എന്തായാലും ശരി, അതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ പരിഗണിക്കുന്നില്ല. വളരെ ദൂരെ ആകാം, അല്ലെങ്കിൽ അതിനുള്ളിൽ വേറൊന്നും ഇല്ലെങ്കിൽ എത്ര ദൂരെയാണെങ്കിലും നെക്സ്റ്റ് എന്നേ പറയാൻ പറ്റും. അപ്പോൾ സജുസ് ഷോപ്പ് ഈസ് നെക്സ്റ്റ് ടു ദ ഫെഡറൽ ബാങ്ക്. മൂന്ന്, ജെയ്സി ലീവ്സ് ഇൻ ദ ഡാഷ് ഹൗസ്. ജെയ്സി മോള് താമസിക്കുന്നതേ അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ. എന്ന് പറയാൻ നേരത്തെ അടുത്ത വീട്ടിലാണെന്ന് തന്നെയാണ്. അവിടെ ദൂരം, നിയറസ്റ്റ് ഹൗസ് അല്ല, ദൂരമല്ല, അടുത്ത വീടെന്ന് പറയുന്നത് നെക്സ്റ്റ് ഹൗസാണ്. ജെയ്സി ലീവ്സ് ഇൻ ദ നെക്സ്റ്റ് ഹൗസ് എന്ന് തന്നെയാണ് ഉത്തരം ശരി. അപ്പോൾ ഇപ്പോഴൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ടല്ലേ, ഇത് അതാണോ അല്ലെങ്കിൽ മറ്റത് വന്നാൽ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന്. തോന്നലൊക്കെ കളഞ്ഞേക്ക്, കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? നമ്മൾ ഓക്കെയാണ്. വീണ്ടും ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസുമായിട്ട് നമ്മൾ വരും. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ കമൻസിൽ ഇടാൻ കേട്ടോ. ഐ വിൽ എക്സ്പ്ലെയിൻ അഗെയിൻ. എന്തായാലും അടുത്ത ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ട്, പി എസ് സി ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. ടിൽ ദെൻ, ബൈ ബൈ, സീ യു ദെൻ.